ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ കണ്ണുനീർ തുള്ളിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു അരുണ രാംചന്ദ്ര ഷാൻബാഗ്. മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രിയിലെ നഴ്സായിരുന്നു അരുണ. 25 വയസ്സിലാണ് അരുണ ലൈംഗികാതിക്രമത്തിന് ഇരയായത്. ആശുപത്രി കെട്ടിടത്തിൽ വെച്ച് വസ്ത്രം മാറുന്നതിനിടെ ശുചീകരണ തൊഴിലാളിയായ സോഹൻലാൽ വാൽമീകി അരുണെ ആക്രമിച്ചു. നായ്ക്കളെ കെട്ടുന്ന ചങ്ങല കൊണ്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കിയപ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം തടസ്സപ്പെട്ടു. തുടർന്ന് വീണ്ടെടുപ്പില്ലാത്ത വിധം അബോധാവസ്ഥയിലേക്ക് അരുണ വീണുപോയി. കൈകാലുകൾ ചലിപ്പിക്കാനാകില്ല, സംസാരിക്കാനാകില്ല. അങ്ങനെ KEM ആശുപത്രിയിൽ നഴ്സുമാരുടെ പരിചരണയിൽ അരുണ കിടന്നു. അരുണയുടെ ജീവിതത്തെക്കുറിച്ച് അരുണ സ്റ്റോറി എന്ന പുസ്തകമെഴുതിയ സുഹൃത്ത് പിങ്കി വിരാനിയാണ് ദയാവധമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. ജീവൻരക്ഷാ ഉപാധികൾ പിൻവലിച്ച് മരണതുല്യമായ ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് അരുണയെ മോചിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സ്വാഭാവിക മരണം വരെ അരുണയെ പരിചരിക്കാമെന്നറിയിച്ചുകൊണ്ട് KEM ആശുപത്രിയിലെ നഴ്സുമാർ എതിർ സത്യവാങ്മൂലവും നൽകി. അരുണയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡും റിപ്പോർട്ട് നൽകി. ഇതോടെ അരുണയ്ക്ക് ദയാവധം അനുവദിക്കപ്പെട്ടില്ല. ദയാവധം സംബന്ധിച്ച് രാജ്യവ്യാപക ചർച്ചകൾക്ക് കാരണമായപ്പോഴും അതൊന്നും അറിയാതെ 42 ആശുപത്രി കിടക്കയിൽ കിടന്ന അരുണ 2015 മരിച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.